Hi dears, Assalamu alaikum. Pudhiya video-ilekku ellavarkkum swagatham. Secret Cooking Diaries nu Fabiana. Appo Ramadan first episode innu start cheyan poviyana. Nalloru Ramadan snack aanu innu ningalumayittu share cheyan povunnathu. Puff pastry vechittu oru pizza aanu innathe recipe. Appo video interesting aayittu thonaanengil ippa thanne onnu like cheya, adupole share cheyan marakkaruthu. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല കുക്കിംഗ് വീഡിയോസ് അതുപോലെ ഹോം റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിലൂടെ കാണാം. അതുകൊണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പഫ് പേസ്ട്രി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്ക് അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൺബുല ബ്രാൻഡിൻ്റെ പഫ് പേസ്ട്രിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നാട്ടിലും ഇപ്പം പേസ്ട്രി ഷീറ്റ്സൊക്കെ അവൈലബിൾ ആണെന്ന്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മാരിനേഷൻ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മാരിനേഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇവിടെ കിട്ടുന്നത് നമുക്ക് കുറച്ച് വലിയ സൈസിലായതുകൊണ്ട് തന്നെ ഞാൻ 2 അല്ലി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു 1.5 അല്ലി മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. കാരണം വെളുത്തുള്ളിയുടെ ടേസ്റ്റ് പിസയിൽ ഹൈലൈറ്റ് ചെയ്ത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആ ഒരു 1.5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, 1.5 അല്ലി വെളുത്തുള്ളി മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പോർഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിതാ ഒരു കാസ്റ്റ് ആൻഡ് പാൻ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ്. ഒരു ചെറിയ സ്ലൈസ് ബട്ടർ ഞാൻ കാസ്റ്റ് ആൻഡ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടർ ഞാൻ കാസ്റ്റ് ആൻഡ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മെൽട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒരുപാടങ്ങ് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിപ്പം ഏകദേശം ഒരു 20 മിനിറ്റോളം ഓവനിൽ ബേക്ക് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ആ സമയത്ത് എന്തായാലും ചിക്കൻ വെന്തോളും. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇനി നമുക്ക് പേസ്ട്രി ഷീറ്റിലേക്ക് എങ്ങനെയാണ് പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള അസംബ്ലിംഗ് എന്ന് നോക്കാം. അപ്പം പേസ്ട്രി ഷീറ്റ് ഇതാ ഞാൻ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഓരോ പേസ്ട്രി ഷീറ്റ് തമ്മിലും അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ബേക്കായി വരുമ്പം ഇങ്ങനെ പഫി ആയിട്ട് വരുന്ന സമയത്ത് സ്പേസ് ഇല്ലാതെ പോവും. അതുകൊണ്ട് അടുപ്പിച്ച് വെക്കാൻ പാടില്ല. എല്ലാ പേസ്ട്രി ഷീറ്റിൻ്റെ ഇടയിലായിട്ട് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അടുത്തത് ഞാനൊരു ചെറിയ കണ്ടെയ്നറിൻ്റെ ലിഡ് എടുത്തിട്ടുണ്ട്. അതായത് ഇതുപോലൊരു റൗണ്ട് ലിഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു പേസ്ട്രി ഷീറ്റിൻ്റെ മിഡിലായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അവിടെ ഒരു റൗണ്ട് മാർക്കിംഗ് കൊടുക്കുകയാണ്. അതിനകത്താണ് നമ്മൾ എല്ലാ ഫില്ലിങ്ങും ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും വെജിറ്റബിളും അതുപോലെ മൊസറല്ല ചീസ് എല്ലാ ഐറ്റംസും ഇതിനകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാർക്കിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തേക്ക് തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു റൗണ്ടിനകത്തായിട്ട് ആദ്യം തന്നെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് അല്ലെങ്കിൽ പാസ്ത സോസ് ഏതായാലും കുഴപ്പമില്ല, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം പിസ്സ സോസും പാസ്ത സോസും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമില്ല, അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മോസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തത് കുറച്ച് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കാണ്, ഗ്രീൻ ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ യെല്ലോ റെഡ് ഏതാ നിങ്ങളടുത്തുള്ള അത് വെച്ച് കൊടുക്കാം. അടുത്തത് കുറച്ച് ഓണിയൻ സ്ലൈസസ്, അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് വലിയ സൈസ് ഉള്ളി എടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ റൗണ്ടിൽ തന്നെ നമുക്ക് സ്ലൈസസ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ കൂടി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടി മോസറല്ല സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മീൻവൈൽ ഞാൻ എൻ്റെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഏകദേശം 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പേസ്ട്രി ഷീറ്റിലേക്ക് നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ബ്രഷ് എടുത്ത് നമുക്ക് അതിൻ്റെ അരികു വശത്തെല്ലാം തന്നെ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് സെസമി സീഡ്സും അതുപോലെ ഒറിഗാനോ ഇത് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് സെസമി സീഡ്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് വെള്ള എള്ള്. അത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് ബേക്കായി വരുമ്പോഴേക്ക്. നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഒറിഗാനോ ആണ്. ഒറിഗാനോ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ഓരോ പേസ്ട്രി ഷീറ്റിൻ്റെയും മിഡിലായിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പേസ്ട്രി പിസ്സ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്കിംഗ് പാർട്ട് മാത്രമേ ബാക്കിയുള്ളൂ. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഏകദേശം 20 മിനിറ്റ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. പേസ്ട്രി ഷീറ്റ് ഏകദേശം നല്ല പഫിയായി വരുന്നത് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മാത്രമല്ല എഗ് വാഷ് ചെയ്തതുകൊണ്ട് നല്ല ഒരു റെഡിഷ് കളർ, എല്ലാ അരികു വശങ്ങളും റെഡിഷ് കളർ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പരുവത്തിലാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്താൽ മതി. 190 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം 25 മിനിറ്റിന് ശേഷം നമ്മുടെ പേസ്ട്രി പിസ്സ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ, അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. റമദാൻ അല്ലാത്ത ടൈമിലും ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇങ്ങനെയുള്ള ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെയുള്ള ലൈക്സും ഷെയറിലൂടെയും എന്തായാലും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാല്ലാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.